ഇപ്പോൾ തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പെരിയാംകുഴി തത്സമയം ചേരുകയാണ്. ശ്രീമതി ബിന്ദു, ഈ ദൃശ്യങ്ങൾ നമ്മെ വല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ട്. എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾക്ക് ഇവിടെ കിട്ടിയ അറിവ് അനുസരിച്ച് 50 ആളുകൾ ആ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു. അതിൽ പരമാവധി ആളുകൾ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരാളും കൂടി അതിൽ കുണ്ണി കുടുങ്ങി കിടക്കുന്നുണ്ടെന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പൊ ബാക്കി എല്ലാവരും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ശ്രീമതി, രണ്ട് ക്രെയിൻ വെച്ച് ബസ് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ബസ് പൊക്കിയതിനു ശേഷമേ കൃത്യമായിട്ട് അതിന്റെ അടിയിലുണ്ടോ ആള്, അതിന്റെ ഉള്ളിൽ എത്ര പേരുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ. അപ്പൊ രക്ഷപ്പെടുത്തിയവരുടെ ദൃശ്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ശ്രീമതി ബിന്ദു, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ആ ഭൂപ്രകൃതി നമ്മയൊക്കെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. പാലമായിരുന്നു, അവിടെ വന്നപ്പോ ബ്രേക്ക് പോയതാണോ എന്താണെന്ന് അറിയില്ല നമ്മൾക്ക്. അത് ബസ് നേരെ പുഴയിലോട്ടാണ് വീണത്. എപ്പോഴാണ് ഈ അപകടം നടന്നത് ശ്രീമതി ബിന്ദു? സമയം 1:30 കഴിഞ്ഞപ്പം ഒത്തപ്പുംപുഴയിൽ നിന്നും എടുത്തു പോകുന്ന ബസ്സാണെന്ന് അറിയുന്നത്. അതായത് 1 മണിക്കൂറായി അപകടം സംഭവിച്ചിട്ട്? 2 മണിയായപ്പോഴത്തേക്കും ഇവിടെ സംഭവം നടന്നിട്ടുണ്ട്. 2:30 ആയപ്പോഴത്തേക്കും സ്ത്രീകളും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു രക്ഷപ്പെടുത്തിയവരിൽ. എന്തോ രക്ഷപ്പെടുത്തിയ ഒരു സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു? എല്ലാവരും ഉണ്ട്. ഒരു സ്ത്രീയെ ഇപ്പൊ ഇവിടെ എടുത്തുകൊണ്ട് പോകുന്നവർക്ക് അനക്കമില്ല, വയറൊക്കെ വീർത്ത് വെള്ളം കുടിച്ചാണ് ഇരിക്കുന്നത്. അവരെ നേരെ ഹോസ്പിറ്റലിൽ വിട്ടിട്ടുണ്ട്. നമ്മൾ പരമാവധി ആംബുലൻസ് സൗകര്യങ്ങളും ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ്, പോലീസ്, എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അതായത് 1:30 അപകടം സംഭവിക്കുന്നു, വളരെ വേഗം തന്നെ ഈ ബസ് അടക്കം ഉയർത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞു. ചെയ്യുന്നുണ്ട്. അന്നേരം തന്നെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. രക്ഷപ്പെടുത്തിയവരൊക്കെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. രക്ഷപ്പെടുത്തിയവരെ എങ്ങോട്ടാണ് മാറ്റിയിട്ടുള്ളത്? ആശുപത്രിയിലെ വിവരങ്ങൾ ലഭ്യമാണോ ശ്രീമതി ബിന്ദു? ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിനെ കൊണ്ടുപോയതുണ്ട്, ഓമശ്ശേരി ശാന്തിയിലോട്ട് കൊണ്ടുപോയതുണ്ട്, അടുത്തുള്ള ലിസ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയതുണ്ട്. പരമാവധി കിട്ടുന്ന വേഗത്തില് ചികിത്സ എവിടെയാണോ ലഭിക്കുന്നത് അവിടെയോട്ട് കയറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പുറത്തെടുത്തവരൊക്കെ സുരക്ഷിതരാണ്? സുരക്ഷിതെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. അവർക്ക് ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. സീരിയസ് കേസിൽ 3-4 പേരെ കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ അവസ്ഥ ആശുപത്രിയിൽ നിന്നുള്ള കിട്ടിയാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. മെമ്പർ ഇപ്പോ ഈ അപകടസ്ഥലത്താണോ ആശുപത്രിയിലാണോ? ഇവിടെ അപകടസ്ഥലത്താണുള്ളത്, ബസ് പൊക്കുന്നിടത്താണുള്ളത്. അപ്പൊ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്? തുടരുകയാണ്. ഈ ബസ് ഉയർത്തി കഴിയുമ്പോ ഈ ബസ് മറിഞ്ഞെടുത്ത സ്ഥലത്ത് ആരും കുടുങ്ങിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈ ബസ് അല്പം ഉയർത്താൻ കഴിഞ്ഞല്ലോ? എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഇപ്പോൾ ബിന്ദു പെരിയാംകുഴി തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റാണ്. അവർ ഇപ്പോൾ അപകട സ്ഥലത്തുണ്ട്. 19 ആ ബസ്സിൽ ഉണ്ടായിരുന്നുവെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. അതിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കം പുറത്തെടുത്ത് ആശുപത്രികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചാളുകളെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് കുറെ കൂടി വ്യക്തമായ ദൃശ്യങ്ങളാണ്. എങ്ങനെ ഈ ബസ് കിടന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ്. പൂർണ്ണമായും തല കീഴായി മറിഞ്ഞു കിടക്കുന്ന KSRTC ബസ്, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ. ആ വീഴ്ചയുടെ ആഘാതം വ്യക്തമാക്കുന്നതാണ്. 1:30 നടന്ന സംഭവം അപകടമെന്നാണ് ഇപ്പോൾ അവിടെ സംഭവ സ്ഥലത്തുള്ളവർ. ഇപ്പോൾ നമ്മൾ ഒരു ജാലകത്തിലൂടെ കാണുന്നത് രക്ഷാപ്രവർത്തനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് രക്ഷാപ്രവർത്തനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ച യാത്രക്കാരെ ഇപ്പോൾ ചികിത്സിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് 1:30 നടന്ന അപകടമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അവിടെ എത്തി അപകടസ്ഥലത്തെത്തിയ ആ സ്ഥലത്തെ പ്രമുഖർ വ്യക്തമാക്കുന്നത്. കൈവരിയില്ലാത്ത പാലമായിരുന്നു എന്ന് പറയുമ്പോൾ അത്യന്തം അപകടം നിറഞ്ഞ ഒരു വഴിയിലൂടെ പോയ KSRTC ബസ്സാണ് മറിഞ്ഞ് ഏറെ മാറി തല കീഴായി അപകടത്തിൽ പെട്ടിരിക്കുന്നത്. നമ്മെ ഏവരെയും ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഭീതിപ്പെടുത്തുമെങ്കിലും ഇതുവരെ വരുന്ന വിവരങ്ങൾ ആശ്വാസകരമാണ്. ആ ബസ്സിലുണ്ടായിരുന്നവരിലേറെയും രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ പരിക്കിൻ്റെ ആഘാതം എത്രത്തോളമാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും വിവരങ്ങൾ വ്യക്തമല്ല. ആശുപത്രിയിൽ നടക്കം എത്രയും വേഗം നമുക്ക് ആ വിവരങ്ങൾ ലഭ്യമാകും. അതിന് മുന്നോടിയായി നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, ആ പുഴയിലേക്ക് തന്നെ വീണു എന്ന് പറയാൻ കഴിയുന്നതാണ് ദൃശ്യങ്ങൾ. ആ പുഴ വരമ്പിലേക്ക് ഒരു ഭാഗം മാറുകയും ബാക്കി ഭാഗം താഴേക്ക് പതിക്കുകയും ചെയ്ത ആ ദൃശ്യങ്ങൾ വളരെ ഭീതിപ്പെടുത്തുന്നൊരു അപകടമാണ്. തലനാരിഴയ്ക്ക് ആ ബസ് ആ പൂർണ്ണമായി പുഴയിൽ പതിക്കാതെ പോയത് ആ നാടിൻ്റെയും നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. കാരണം അത്രമാത്രം ഭീരുതമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തൊട്ട് താഴെയാണ് പുഴ. ആ പുഴയോട് ചേർന്നാണ്, ആ പുഴയോട് അരികെ ചേർന്നാണ് ബസ് തല കീഴായി മറിഞ്ഞു കിടക്കുന്നത്. അല്പം കൂടി മാറിയിരുന്നെങ്കിൽ ബസ് ഒന്നടങ്കം തല കീഴായി തന്നെ ആ പുഴയിലേക്ക് വീഴുമായിരുന്നു. അങ്ങനെയെങ്കിൽ അത് വലിയ ദാരുണമായൊരു അപകടമായി മാറുമായിരുന്നു. എന്തായാലും ആ ഒരു സാഹചര്യം ഒഴിവായി എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ നമുക്ക് വലിയ ആശ്വാസം പകരുന്ന
വാർത്തയും ദൃശ്യങ്ങളുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ അപകടത്തിൻ്റെ ഏറെ കൃത്യം ദൃശ്യങ്ങളാണ്. നമുക്ക് ആ കൈവരിയില്ലാത്ത പാലം കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴാണ് കുറെ കൂടി വ്യക്തമാകുന്നത്, ആ കൈവരിയില്ലാത്ത പാലത്തിലാണ് ഇപ്പോൾ ക്രെയിൻ അടക്കമുള്ളത്. ആ നാട്ടുകാർ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ആ ദൃശ്യങ്ങളിലുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയാണ് ബസ്. അപ്പോൾ ആ ബസ് കൈവരിയില്ലാത്ത പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ അപകടത്തിൽപ്പെടുന്നു. അത് തൊട്ടടുത്ത പുഴയിലേക്ക് മറിയുന്നു. പുഴ വരമ്പിനോട് ചേർന്ന് ഇപ്പോൾ ചെങ്കുത്തായി തന്നെ മറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണം ഇപ്പോൾ അപകടം സംഭവിച്ചു, വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ.